بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. മഹാന ഇബ്നു തഹില്ലായി സിക്കന്ദരി റഹ്മല്ലാഹിയുടെ 32-ാമത്തെ ഹിക്മത്താണ് നമ്മൾ എടുക്കുന്നത്. എന്തായിരുന്നു? തശവ്വുഫുക ഇലാമ ബത്തന ഫീക മിനൽ ഉയൂബി ഖൈറു മിൻ തശവ്വുഫിക ഇലാമ ഹുജിബ അൻക മിനൽ ഉയൂബ്. രണ്ട് വ്യത്യാസമുണ്ട്. ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഉയൂബാണ് അല്ലേ. അയത്ത് എന്തില്ല, പുള്ളില്ല. രണ്ടാമത്തെ പുള്ളിയുണ്ട്. രണ്ടും രണ്ടർത്ഥാണ്. ആദ്യത്തെ അയിബാണ്, മറ്റത് ഒയിബാണ്. രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. തശവ്വുഫുക, തശവ്വുഫുക എന്ന് പറഞ്ഞാൽ എന്താണ്? തശവ്വുഫുക എന്ന് പറഞ്ഞാല് എത്തി നോക്കുക എന്നുള്ള, പാളി നോക്ക. മനസ്സിലായില്ലേ? തശവ്വുഫുക, തശവ്വുഫുക നിന്റെ എത്തി നോക്കൽ. ഇലാമ ഒന്നിലേക്ക്, ബത്തന ഫീക നിന്നിൽ, നിന്റെ ഉള്ളിലുള്ള ഒന്നിലേക്ക് നീ എന്ത് ചെയ്യുക, നീ എത്തി നോക്കൽ. ഖൈറുൻ, അത് ഏറ്റവും ഉത്തമമാണ്. മിൻ തശവ്വുഫിക, നിന്റെ എത്തി നോക്കുന്നതിനേക്കാൾ. ഇലാമ ബത്തന ഫീക, നിന്റെ ഉള്ളിലുള്ള ഒന്നിലേക്ക്. മുന്നേ ഉള്ളിലുള്ള ഒന്ന് ഏതാണ്? മിനൽ ഉയൂബ്, ഏതാണ്? അയിബുകൾ, ന്യൂനതകൾ അല്ലേ. അപ്പൊ നിന്റെ ഉള്ളിലുള്ള ഒരു ന്യൂനതയിലേക്ക് നീ എത്തി നോക്കലാണ് ഖൈറും, അത് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മളെ ഉള്ളിലുള്ള കുറെ ന്യൂനതയിലേക്ക് നമ്മൾ നോക്കലാണ് നമുക്ക് ഏറ്റവും ഉത്തമം. നമ്മളെ ഉള്ളിലുള്ള ഖൈറും ഏതിനേക്കാൾ ഏറ്റവും ഉത്തമം? ഏതിനേക്കാൾ? മിൻ തശവ്വുഫിക, നിന്റെ തശവ്വുഫ് എന്തായാലും നമ്മൾ അർത്ഥം പറഞ്ഞേ, നീ എത്തി നോക്കുന്നതിനേക്കാൾ. ഇലാമ ഒന്നിലേക്ക്, ഹുജിബ അനക്ക, എന്നെ തൊട്ട് മറക്കപ്പെട്ടിട്ടുണ്ട്. മിനൽ ഉയൂബ്, ഉയൂബ് ഒയിനാണ് ട്ടാ, അദൃശ്യകാര്യങ്ങളാൽ. അതാണ് ന്യൂനതല്ല അവിടെ അർത്ഥം. അദൃശ്യകാര്യങ്ങളാൽ നിന്നെ മറക്കപ്പെട്ട, നിനക്ക് മറഞ്ഞു കിടക്കുന്ന കുറെ, നീ കാണാത്ത അദൃശ്യമായ കുറെ കാര്യങ്ങളുണ്ട്. ആ അദൃശ്യകാര്യങ്ങളായ കുറെ കാര്യങ്ങൾ നിന്നെ തൊട്ടും തീരുന്ന് മറക്കപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് നിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന നിന്റെ ന്യൂനതയിലേക്ക് നീ എത്തി നോക്കലാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന കുറെ ന്യൂനതകളുണ്ട്. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഉദാഹരണം? നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന ന്യൂനതകൾ എന്തൊക്കെയാണ്? നമ്മളെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ന്യൂനതകൾ എന്തൊക്കെയാണ്? അതെ, ഹസദ്, അസൂയ അല്ലേ, അതുപോലെ കിബിർ, അഹങ്കാരം, അതുപോലെ ഹുബ്ബുൽ ജാഹ്, സ്ഥാനം പദവിയോടുള്ള എന്ത്, മനുഷ്യന്റെ ഇഷ്ടം, ആഗ്രഹം, അതുപോലെ റിയാസത്ത്, നേതൃത്വ നേതാവാകാനുള്ള അവന്റെ ബോധി, ഹമ്മുർ റിസ്ക്, റിസ്ക്കിന്റെ കാര്യത്തിലുള്ള എന്താണ് ബേജാറ്, അതും എന്താണ് വലിയൊരു ന്യൂനത. ഒരു മനുഷ്യന് അല്ലെ, ഞാൻ പറഞ്ഞ, നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു മഹത്തുക്കളായ ആളുകൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന വിഷയമാണ്, തീരെ പേടിക്കപ്പെടേണ്ടതില്ലാത്ത വിഷയമാണ് ഏത്, റിസ്ക്കിന്റെ വശം. പക്ഷേ 99% ആളുകളുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ആശങ്ക എന്താണ്? റിസ്ക്കാണ്. എൻ്റെ ആ പണി പോയാൽ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ മോ അവിടുന്ന് വന്നാൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ മരിച്ച എൻ്റെ കുട്ടികൾ എന്താ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. നമ്മളെക്കാൾ ഞാൻ മരിച്ച എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നെന്തില്ല, ആർക്കൊന്നില്ല, ബേജാറില്ല. എൻ്റെ ബാക്കിക്കാരെങ്ങനെ ജീവിക്കും എന്നതാണ് എന്താണ്, എല്ലാവരും ബേജാറ്. അപ്പോൾ ആ റിസ്ക് ദ്വാരക്കാം, അതൊരു സബബാണ് കിട്ടാൻ. ഇത് ദ്വാരന്നാലും ദ്വാരന്നില്ലെങ്കിൽ നമുക്ക് അള്ളാഹു തആല നൽകിയ റിസ്ക് എന്ത് ചെയ്യും, കിട്ടും. അത് അതൊക്കെ ഒരു സബബാണ്, സബബുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താന്നുള്ളൂ. അതുപോലെ തന്നെ ദാരിദ്ര്യത്തെ ഭയപ്പെടൽ, അതിന് വേണ്ടിയിട്ട് ബേജാറായി നിൽക്കുക, അതും റിസ്ക്കിനോടുള്ള പേടിയും ഏകദേശം എന്താണ്, സമാനമാണ്. അതുപോലെ പിന്നെ അപ്പോൾ ഈ ന്യൂനതകൾ നമ്മൾ മറിഞ്ഞു കിടക്കുന്ന ഈ ന്യൂനതകൾ എന്തൊക്കെയാണോ, നമ്മളെ ഓരോരുത്തർക്കും ഓരോ ന്യൂനതകൾ. ചിലർക്ക് അസൂയായിരിക്കും, ചിലർക്ക് കിബറായിരിക്കും, ചിലർക്ക് അസൂയയും കിബറും ഒന്നും ഉണ്ടാവില്ല, ചിലർക്ക് സ്ഥാനമാനത്തിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ചില ന്യൂനതകൾ മികച്ചു നിൽക്കും. പിന്നെ എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളവരും ഉണ്ടാവും, എല്ലാ ന്യൂനതകളുള്ളവരും ഉണ്ടാവും. അപ്പോൾ ഈ ന്യൂനതകളെ കണ്ടുപിടിക്കുകയും
അതിനു വേണ്ടി, അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ പരിശ്രമം നടത്തലുമാണ് ഇതിനേക്കാൾ ഉത്തമം. നിന്നെ തൊട്ട് മറഞ്ഞു കിടക്കുന്ന അദൃശ്യമായ കാര്യങ്ങളിലേക്ക് നീ എത്തി നോക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം. നമ്മളെ തൊട്ട് മറഞ്ഞു കിടക്കുന്ന തടയപ്പെട്ട അദൃശ്യമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലേതൊക്കെ പെടും? മറ്റുള്ളവരുടെ ന്യൂനത പെടും. മറ്റുള്ള ആളുകളുടെ ന്യൂനത എന്താണ്? നമ്മളെ തൊട്ട് തടയപ്പെട്ടതാണ്. വേറെ ആളുകളുടെ ന്യൂനത നമ്മൾ എന്ത് ചെയ്യുക? അന്വേഷിച്ചെടുക്കുക. നമുക്ക് കാണാത്ത അദൃശ്യമായ കാര്യമാണ്, ആ ന്യൂനതകൾ നോക്കുക. അതുപോലെ തന്നെ പിന്നെ ഭാവി, പിന്നെ പിന്നെയുള്ള ന്യൂനത എന്താ? മറ്റുള്ള അദൃശ്യമായ കാര്യത്തിൽ എത്തി നോക്കാനും പിന്നെ ഭാവിയെ കുറിച്ചുള്ള കുറെ എന്ത് ആശങ്കകൾ, അത് അദൃശ്യമായ കാര്യങ്ങളിലേക്കുള്ള എന്താണ് എത്തി നോക്കലാണ്. അതിപ്പോൾ നോക്കേണ്ട ആവശ്യം ആർക്കില്ല, നമുക്കില്ല. ഭാവി എന്തോ, മറ്റിടത്ത് എന്തോ, അവിടെ എന്തോ, ഇവിടെ എന്തോ എന്നിട്ട് ഭാവി എന്താ ചെയ്യുക? കുറേ ചിന്തിച്ച് ചിന്തിച്ച് അല്ലേ, ഇപ്പോൾ ഉള്ള ഒരുപാട് അവസ്ഥ ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ മറന്ന് ഭാവി ചിന്തിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യുക? അതെന്തായിരിക്കും, ഇതെന്തായിരിക്കും, അതിൻ്റെ പിന്നിൽ അന്വേഷിച്ച് അന്വേഷിച്ച് അതിൻ്റെ ഒരു രഹസ്യം കൂടി കിട്ടാനുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യുക? എത്തി നോക്കി സമയം കളയുക എന്നുള്ളത് എന്താണ്? അത് വളരെ എന്താണ്, ഒരു പരാജയമാണ്. ഭാവി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചുള്ള നാളത്തെ റിസ്ക് നമ്മളോട് ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് സ്വലാസം എന്താ പറഞ്ഞത്? രാവിലെ ആയാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട, വൈകുന്നേരമായാൽ നീ നേരം വൽക്കലിനെ പ്രതീക്ഷിക്കണ്ട. നമ്മൾ നാളെയായ പിന്നെ അടുത്ത കൊല്ലത്തെ കുറിച്ചാണ് എന്തുകള് പ്രതീക്ഷിക്കണേ. ഒരു കൊല്ലാണ് നമ്മളെ ബഡ്ജറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നിട്ട് അതിലെന്താണ് ഇടങ്ങാറായി അതിൻ്റെ പിന്നിൽ കണ്ടുപിടിച്ച്. ഒരാൾക്ക് യക്കീൻ കുറവുണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ ഭക്ഷണം വരെ വേങ്ങി വെക്ക് കരുതി വെക്കണതിൽ ചിറവ് വിരോധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും അതെന്താണ്, അത് യക്കീൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കുകയും അതൊക്കെ ഫലം ചെയ്യണം. സർവശക്തനായ അല്ലാഹു അവന് എന്ത് ചെയ്യണം, അവൻ്റെ വിദ്യ അവമായി ഉണ്ടാകണമെങ്കിൽ മാത്രമേ അവന് ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ എന്ത് ചെയ്യണോ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള അവൻ്റെ എത്തി നോക്കൽ, മറ്റുള്ള ആളുകളുടെ ന്യൂനതകളേക്ക് നോക്കൽ, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നോക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത്. അങ്ങനെ എന്നെ കുറിച്ച് മറക്കപ്പെട്ട ന്യൂനതകളാണ്. അതിന് പോയിട്ട് എന്ത് ചെയ്യണം, നീ പണ്ടെടുക്കണേക്കാളാൽ നിന്നിൽ ഒളിഞ്ഞെടുക്കുന്ന നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന കുറേ ന്യൂനതകളുണ്ട്, ആ ന്യൂനതയെ കണ്ടുപിടിക്കാൻ നിനക്ക് ഏറ്റവും ഉത്തമം. ന്യൂനതകൾ മൂന്ന് രീതിയിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഒന്ന് നഫ്സിൻ്റെ ന്യൂനത, രണ്ട് ഹൃദയത്തിൻ്റെ ന്യൂനത, മൂന്ന് റൂഹിൻ്റെ ആത്മാവിൻ്റെ ന്യൂനത. നഫ്സിൻ്റെ ന്യൂനത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നഫ്സിൻ്റെ ന്യൂനത എന്താണ്? ശരീരത്തിൻ്റെ കുറേ ന്യൂനതകളുണ്ട്. കുറേ ഭക്ഷണം കഴിക്കുക, കുറേ പാനീയങ്ങൾ കുടിക്കുക, കുറേ ഉറങ്ങുക, മറ്റ് ശാരീരികമായ ഭോഗങ്ങൾ നടത്തുക, അതിൽ മാത്രം എന്താ ചെയ്യുക, അതിൽ മാത്രം അഡിക്റ്റായി ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ അഡിക്ഷനിൽ നിന്ന് അതിൻ്റെ ഒരു ന്യൂനതയെ കണ്ട് അതിൻ്റെ നിന്ന് റിക്കവറിയാനുള്ള പണി ആരെടുക്കണം, ആ ന്യൂനതയെ കണ്ടുപിടിക്കണം. ഞാൻ ആ വിഷയത്തിൽ ഏതിലാണ് വീക്ക്നെസ് എന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ ആ വീക്ക്നെസ് നിന്ന് മറികടക്കാനുള്ള പരിശ്രമം നടത്തുകയാണ് അയാൾ വേണ്ടത്. അയാൾക്ക് അതന്നെ ഇഷ്ടം പോലെ നഫ്സിൻ്റെ ന്യൂനതനെ കണ്ടുപിടിക്കാൻ അയാൾക്ക് എന്തുണ്ട്, അയാളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അത് കണ്ടുപിടിച്ചോണ്ട്, അല്ലാതെ വേറെ നഫ്സിൻ്റെ ന്യൂനത പോയി എന്ത് ചെയ്യണ്ട, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ന്യൂനത നേരത്തെ പറഞ്ഞു, അസൂയ, റിയാവ്, പൊങ്ങച്ചം, കിബിർ, ഇതൊക്കെ ഹൃദയത്തിൻ്റെ ന്യൂനതകളാണ്. ആ സ്ഥാനമാനങ്ങളും ഇഷ്ടപ്പെടും. റൂഹിൻ്റെ ന്യൂനതകളാണ് എന്ത്, ആത്മാവ് കുറച്ചും കൂടെ ഡെവലപ്പായ ആത്മാവിൻ്റെ ചില ന്യൂനതകളുണ്ട്. ആത്മാവ് എന്ത് ചെയ്യും, നമുക്ക് പിന്നെ സ്ഥാനമാനങ്ങൾ തോടാൻ, അതുപോലെ പിന്നെ കറാമത്തുണ്ടാവാൻ, ഒരു പ്രത്യേക അള്ളാഹുവിന് അടിമയായി സമൂഹത്തിൽ വെളിവാകാൻ, വാക്കിന് ഫലം ഉണ്ടാവാൻ, ഇങ്ങനത്തെ കുറേ ന്യൂനതകൾ തേടിയെടുക്കുന്നുണ്ട്. ഏത് കുറച്ച് ആത്മീയമായി പുരോഗതിയുള്ള ആളുകളിലാണ് ഈ ന്യൂനത ഉണ്ടാവുക. സംസ്കരിക്കാതെ നോമ്പൊക്കെ നടക്കണോ, എനിക്ക് കറാമത്തുണ്ടാകാൻ പോയി ഉണ്ടാവോ? ഇല്ല. അപ്പം അതെന്താണ്, ആത്മീയമായി ഡെവലപ്പഡ് ആയാലും എന്തുണ്ടാവും, ന്യൂനത അവിടെ വരും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ന്യൂനതകൾക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കുകയും ആ ന്യൂനതകൾക്ക് റിക്കവർ ചെയ്യാനുള്ള പണിയെടുക്കുകയുമാണ് ഒരാൾ ചെയ്യേണ്ടത് ആദ്യമായി. അല്ലാതെ അയാൾ മറിഞ്ഞു കിടക്കുന്ന, അയാൾക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെന്താ, അയാൾക്കുണ്ടാകുന്ന ചില ന്യൂനതകൾ എന്താണ്, ഇപ്പോൾ ദിവ്യ രഹസ്യങ്ങൾ അയാൾക്ക് കിട്ടിയിട്ടില്ല. തൗഹീദിൻ്റെ കുറേ രഹസ്യങ്ങൾ കിട്ടാണ്ട് അത് കിട്ടണില്ല. അത് കിട്ടാതെ അത് അതെങ്ങനെ എങ്ങനെയൊക്കെയാണ് തൗഹീദിൻ്റെ വശങ്ങൾ, ഇങ്ങനെ ആവശ്യമില്ലാതെ അതിന് അർഹത ഇല്ലാതെ അതിൻ്റെ പിന്നിൽ പോയിട്ട് ഇങ്ങനെ പഠിച്ച് 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 അത് ആ വിഷയത്തേക്ക് ഇയാൾ എത്താനുള്ള യോഗ്യത ആയിട്ടില്ല. മര്യാദക്ക് ശരീരത്തിന് ഇയാൾ കയ്യിലില്ല. എന്നിട്ട് അയാൾ പിന്നെ എന്ത് ചെയ്യണം, ഹക്കീകത്ത് പഠിച്ചു കാണുക, എന്ത് ചെയ്യുക, അതിൻ്റെ പിന്നിൽ നടക്കുകയാണ്. അതെന്താണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല.
ശരീരത്ത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുകയും അത് പാലിക്കുകയും അതിൻ്റെ പിന്നിൽ പോവുകയും ചെയ്തതിന് ശേഷം അത് പ്രാക്ടിക്കലി പോസിബിൾ ആയ ശേഷമാണ് ഒരാൾ ഇതിലേക്ക് പോകേണ്ടത്. ഹഖീഖത്തും തൊരീഖത്തൊക്കെ അതിൻ്റെ മറ്റുള്ള വശങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ അത് പിന്നെ ഇത് തീരെ തീരും കാര്യമില്ലാത്ത ഒരാൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ നോക്കി നടക്കുക, അയാൾക്ക് അദൃശ്യമായ കാര്യങ്ങളാണ് അതൊക്കെ, അയാളുടെ ദൃശ്യതയിൽ വരാത്ത കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ പിന്നിൽ പോയി ഇങ്ങനെ നോക്കി നടക്കുക എന്നുള്ളതിനേക്കാൾ നല്ലത് അയാളിപ്പോൾ കുറഞ്ഞ് ലൈവായിട്ട് കിടക്കുന്ന കുറേ ന്യൂനതകളുണ്ട്, ആ ന്യൂനതകളെ അയാൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് അയാൾക്ക് ഏറ്റവും ഉത്തമം. അതാണ് തഷവുഫുക നീ എത്തി നോക്കൽ, ഇലാമ പത്തനഫീക്ക നിന്നിൽ ഒളിഞ്ഞു കൊടുക്കുന്ന ഒന്നിലേക്ക്, മിനൽ ഉയൂബി എന്നാൽ ന്യൂനതകളാൽ, ഖൈറും അത് ഏറ്റവും ഉത്തമമാണ്, മിൻ തഷവുഫിക നീ എത്തി നോക്കുന്നതിനേക്കാൾ, ഇലാമ ഒന്നിലേക്ക്, ഹുജിബ അനക്ക നിന്നെ തൊട്ട് തടയപ്പെട്ടിട്ടുണ്ട്, മിനൽ ഉയൂബ് അദൃശ്യങ്ങളാൽ, അദൃശ്യങ്ങളാൽ നിന്നെ തൊട്ട് തടയപ്പെട്ട ആ കാര്യങ്ങളിലേക്ക് നീ നോക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം, നിന്നിൽ മറക്കപ്പെട്ട നിന്റെ ന്യൂനതയിലേക്ക് നീ നോക്കലാണ്. അങ്ങനെ നോക്കിയാലാണ് ആൾക്ക് ഹൃദയത്തിൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യുക. അള്ളാഹു തആല അവസ്ഥയിൽ നമ്മളാക്കി തരട്ടെ.